നാനാത്വത്തിൽ ഏകത്വം തിരയുന്നതിന് പകരം വിഭജന ചിന്തയാണ് അവർ നിലനിർത്തിയതും വളർത്തിയതും പങ്കുവച്ചതും. ധൃതരാഷ്ട്ര നാനാത്വത്തിൽ ഏകത്വത്തിൽ ഏകത്വം കാണുന്നതിന് പകരം വിപരീത ചിന്തകളാണ് കണ്ടതും പോഷിപ്പിച്ചതും അതുപോലെ തന്നെ പങ്കുവച്ചതും. നാനാത്വത്തിൽ ഏകത്വം കണ്ടില്ല, പലതാണെന്ന് നിശ്ചയിച്ചു, ആ ചിന്ത വളർത്തി, അത് തന്നെ പങ്കുവച്ചു. ഭഗവത്ഗീതോപദേശ പശ്ചാത്തലമായി വരുന്ന സന്ദർഭത്തെ ഇത്തരുണത്തിൽ അനുസ്മരിക്കാം. ധൃതരാഷ്ട്രയെ അനുസ്മരിച്ചത് മഹാഭാരതത്തിൻ്റെ വലിയ ക്യാൻവാസിൽ വിലയിരുത്താൻ പോയാൽ ഏറെ പറയാനുണ്ടാവും. ഓരോ സന്ദർഭത്തിലും ധൃതരാഷ്ട്രയുടെ സ്റ്റാൻഡ് പോയിൻ്റ് എന്തായിരുന്നു, ദുര്യോധനൻ്റെ സ്റ്റാൻഡ് പോയിൻ്റ് എന്തായിരുന്നു, വളരെയേറെ വിസ്തരിക്കാനുണ്ടാവും. ധൃതരാഷ്ട്രർക്ക് പലതും സൂചിപ്പിച്ചു കൊടുക്കാൻ വിദുരർ തയ്യാറായിട്ടുണ്ട്, സഞ്ജയൻ തയ്യാറായിട്ടുണ്ട്, ഒട്ടനവധി പേര് തയ്യാറായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം വരും, കാര്യഗൗരവം തിരിച്ചറിയും. പക്ഷെ അടുത്ത നിമിഷം ദുര്യോധനൻ സംസാരിക്കാൻ ചെല്ലുന്നതോടെ ആ ബോധ്യമായി കിട്ടിയതൊക്കെ ആവിയായി പോകും. ഒടുവിൽ സഞ്ജയനോട് ചോദിക്കുന്നു, എന്തു ചെയ്യുന്നു, എന്തു ചെയ്തു? അവിടെ അദ്ദേഹം സ്വയം കൃത അനർത്ഥത്തിൻ്റെ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദോസ് തിങ്സ്, യുദ്ധം വരെ കാര്യങ്ങളെ വലിച്ചഴച്ചതിന് ആരാ ഉത്തരവാദി? ധൃതരാഷ്ട്രൻ. അപ്പൊ അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ധൃതരാഷ്ട്രം അന്വേഷിക്കുന്നു. അണിനിരത്തപ്പെട്ട പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന കാര്യവും ആചാര്യരോട് സൈന്യങ്ങളെ വിലയിരുത്തി പറഞ്ഞ കാര്യവുമാണ് സഞ്ജയൻ മറുപടിയായി ആദ്യം ഉണർത്തിച്ചത്. ധൃതരാഷ്ട്രയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയുന്ന സഞ്ജയൻ എന്താ പറഞ്ഞു തുടങ്ങിയത്? ദുര്യോധൻ എന്ത് ചെയ്തു എന്നാണ്, മാമകാഹാന്നാണ്, എൻ്റെ മക്കൾ എന്നാണ് ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം. അതേ നാണയത്തിൽ മറുപടി കൊടുത്തു, ദുര്യോധൻ എന്താ ചെയ്തത് എന്ന് സഞ്ജയൻ മറുപടി പറയുന്നു. എന്താ ചെയ്തത്? ആദ്യം തന്നെ തേരിൽ നിന്ന് ഇറങ്ങി, എന്നിട്ടോ നേരെ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നു. പറഞ്ഞതുപോലെ ഓരോരോ പരിസരത്തിലെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ തിരിച്ചറിയുന്നതിൽ തെറ്റില്ല, അതിനെക്കുറിച്ച് പറയണതിലും തെറ്റില്ല. പക്ഷേ അതിര് കവിഞ്ഞ അവകാശബോധം പുലർത്തുന്നത് നിശ്ചയമായും വലിയ തെറ്റാണ്. മനസ്സിലാവുന്നില്ലേ? ഒരാളും അപരനെ ചൂണ്ടി സ്വാതന്ത്ര്യം എത്രയുണ്ടെങ്കിൽ പോലും എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവൻ എന്ന് പറഞ്ഞുകൂടാ. മറ്റുള്ളവരെ അടിമയാക്കി വെക്കാനുള്ള ഈ ഔത്സുക്യം അനാരോഗ്യകരവും അലോസരജനകവും ആണ്. ഈ പറച്ചലിൽ മറ്റുള്ളവരെ അടിമയാക്കി വെക്കാനുള്ള പ്രവണതയുണ്ട്. അത് വ്യക്തിജീവിതത്തിലായാലും ശരി, കുടുംബജീവിതത്തിലായാലും ശരി, സാമൂഹ്യ ജീവിതത്തിലായാലും ശരി, ഔദ്യോഗിക ജീവിതത്തിലായാലും ശരി, സൗഹൃദ ലോകത്തിലായാലും ശരി, രാഷ്ട്ര ജീവനത്തിലായാലും ശരി, അനാരോഗ്യകരമാണ്. ആ പ്രവണതയെ മുളയിലെ തിരിച്ചറിയണം, പറ്റുമെങ്കിൽ നുള്ളിക്കളയണം. അവനവനിൽ അങ്ങനെ ഒരു പ്രവണത ഉണർന്നു വരുമ്പോൾ തുടക്കത്തിലേ അതറിഞ്ഞ് നുള്ളിക്കളയാം. മറ്റുള്ളവരിൽ ഈ പ്രവണത കാണുന്ന സമയത്ത് ഇടപെട്ട് തിരുത്താൻ തയ്യാറാവണം. ചിലപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉയർന്ന ശ്രേണി അലങ്കരിക്കുന്നവരും അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവരും തമ്മിൽ ഒരു വിഷയത്തിലുള്ള സമീപനത്തെ ഗണിച്ചു നോക്കിയാൽ ഒരുപക്ഷെ ഈ നിരക്ഷരൻ അത്യുദാത്തമായ ഒരു കാഴ്ചപ്പാടുള്ളവനാവാം. ഇങ്ങനെ തരംതിരിച്ചാവരുത് നാം അവരോട് പുലർത്തുന്ന ആദരം. പിന്നെയോ സമാദരണീയത,
എല്ലാവരെയും നമുക്ക് ഉള്ളുകൊണ്ട് നന്നായി ആദരിക്കാം. കാരണം എന്താണ്? എല്ലാവരും ഈശ്വരാംശജരാണ്. എന്താ യുക്തി? ഓരോ കോശത്തിനും അറിയാം എന്ത് എങ്ങനെയെന്ന്. അങ്ങനെ ആ അറിവ് എല്ലായിടത്തും പരിലസിക്കുന്നുണ്ട്. മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എത്ര മേൽ ആദരിക്കണം. കാരണം എന്താ? നിസ്സാരമായ ഒരു പദാർത്ഥത്തിലും ഈശ്വരാംശം അറിവായി പ്രകാശിതമാവുന്നുണ്ട്. അത് മനുഷ്യനിലെത്തുമ്പോൾ ഏറ്റവും വികസിതമായ രൂപത്തിലാണ്, ഏറ്റവും വികസിതമായ രൂപത്തിലാണ്. ആ ആദരം അവർക്ക് നൽകിയേ തീരൂ.